അപ്പോൾ ഈ രണ്ട് സുഹൃത്തുക്കളും ലോകം ചുറ്റാൻ പോവുകയാണ്. അവരെ നടന്ന് നടന്ന് പല രാജ്യങ്ങളും പല കാലാവസ്ഥകളും അതിജീവിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. കാരണം മുന്നിൽ വലിയ കുഴിയുണ്ടായിരുന്നു. അപ്പുറത്ത് പോകാനുള്ള പാലാങ്ക് പൊളിഞ്ഞു കിടക്കലാണ്. പക്ഷെ അവരതൊന്നും കാര്യമാക്കിയില്ല. ഇവരാടി ഒരു പാലം കെട്ടാൻ തീരുമാനിച്ചു. ആടെയുണ്ടായ കുറച്ച് പലയും കാട്ടിലെ മരമെല്ലാം മുറിച്ചിട്ട് ഒരു പാലം പണി തുടങ്ങി. ഇതെല്ലാം ആടെയുണ്ടായിരുന്ന ഗ്രാമത്തിൽ അവരെല്ലാം കാണുന്നുണ്ട്. അവിടുത്തെ ചീഫിന് ഇതൊന്നും അത്ര പിടിച്ചില്ല. ദിവസം കഴിയുന്നോറും പാലം വലുതായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവർ രണ്ടാളും ആ പാലം പകുതി വരെ എത്തിച്ചു. അതിൻ്റെ സന്തോഷത്തിൽ അവർ ഫ്ലെയർ കണ്ടെടുത്ത് പൊട്ടിക്കുന്നു. ഇത് കണ്ട ഓള് ഹാപ്പി ആവുന്നു. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ പാലം അറ്റത്തെത്താനായി. പണി തീരുന്നതിന് മുമ്പേ മഴ പെയ്യാൻ തുടങ്ങി. അതിശക്തിയായതുകൊണ്ട് തന്നെ എല്ലാവരും ടവറിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. എന്നാൽ ഈ രണ്ട് സുഹൃത്തുക്കൾക്കും പാലം കടക്കാനുള്ള ലാസ്റ്റ് ചാൻസാണിത്. ഇന്ന് ഓറ് ആ പാലം കടന്നില്ലെങ്കിൽ ഇന്നത്തെ കാറ്റിൽ ആ പാലം പൊളിയും. അതുകൊണ്ട് മഴയത്ത് തന്നെ ഓർ ആ പാലം കടക്കാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ പകുതിക്കെത്തിയപ്പോൾ തന്നെ കാറ്റടിച്ചിട്ട് പാലത്തിൻ്റെ കയറെല്ലാം പൊട്ടാൻ തുടങ്ങി. ഈ കയറ് പൊട്ടുന്നത് കണ്ടുകൊണ്ട് ആ കുട്ടി ചീഫിൻ്റെ വാക്കൊന്നും കേൾക്കാണ്ട് കയറിൽ കയറി പിടിക്കുന്നു. എന്നാൽ എല്ലാവരുമായി കയറിൽ കയറി പിടിച്ചിരുന്നു. ആ ചീഫ് വരെ ആ സ്ഥലത്തേക്ക് വന്നു. പക്ഷേ ആ പാലത്തിൻ്റെ അപ്പുറത്ത് ഒരാൾ മാത്രമേ എത്തിയിരുന്നുള്ളൂ. രണ്ടാമത്തെ ആൾ എത്തുന്നതിന് മുമ്പേ പാലം പൊട്ടുന്നു. എത്ര ശ്രമിച്ചിട്ടും അവന് രക്ഷപ്പെടാനായില്ല. അവസാനം അവനാ സത്യം മനസ്സിലാക്കുന്നു. അവനാ പാലം കടക്കാനാവില്ല. അതുകൊണ്ട് തന്നെ അവൻ മരിക്കുന്നതിന് മുമ്പ് ഒരു ഫ്ലെയർ ഗണ്ണ് കൂടി പൊട്ടിക്കുന്നു. അതെന്തിനാണെന്നറിയോ? അവനെ ആ ലാസ്റ്റ് സമയത്ത് സഹായിച്ചവരെയെല്ലാം അവൻ അപ്പുറത്ത് എത്തിയെന്ന് കരുതാൻ വേണ്ടിയിട്ടായിരുന്നു.